സോദരരെ സൃഷ്ടിജാലങ്ങളെ മഹേശ്വരനെ വാഴ്ത്തിപ്പാടിയിടുവിൻ. ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ടവരെ, നിങ്ങൾക്ക് ഫ്രാൻസിസിന്റെ സമാധാനവും സൗഭാഗ്യവും. ഇന്ന് ഈ ദിനം നമ്മൾ വിചിന്തനം ചെയ്യുക വിശുദ്ധിയിൽ ജീവിച്ച ഫ്രാൻസിസ്. വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കില്ലെന്ന് തിരിച്ചറിഞ്ഞ ഫ്രാൻസിസ് വിശുദ്ധയെ പരിചയമാക്കി ജീവിതത്തിൽ സ്വീകരിച്ചു. പാപത്തേക്കാൾ മരണമാണ് എനിക്ക് ഉത്തമമെന്ന് കണ്ടറിഞ്ഞ ഫ്രാൻസിസ്, ഒരു ചെറു തെറ്റുപോലും ചെയ്യുന്നത് എൻ്റെ നാഥനെ മുറിപ്പെടുത്തുമെന്ന്, ഞാൻ വീണ്ടും അവനെ ക്രൂശിലേറ്റി വധിക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞ ഫ്രാൻസിസ് അത്രമാത്രം പരിഹാരത്തിൻ്റെ വിശുദ്ധിയുടെ ജീവിതമാണ് നയിച്ചിരുന്നത്. ശരീരത്തിൽ പീഡനങ്ങളേൽക്കാൻ ആത്മീയമായ ഒരു സമരത്തിന് ഫ്രാൻസിസ് ഇറങ്ങിത്തിരിക്കുകയാണ്. ജഡത്തിൻ്റെ ആസക്തികൾ ശരീരത്തിലുണ്ടായപ്പോൾ ഒരിക്കൽ ഫ്രാൻസിസ് മുള്ളുകൾ നിറഞ്ഞ ഒരു റോസാ ചെടി തോട്ടത്തിലേക്ക് ഫ്രാൻസിസ് എടുത്തു ചാടുകയാണ്, വസ്ത്രമൊക്കെ ഊരിക്കളഞ്ഞ്. അവിടെ കിടന്ന് ഉരുളുകയാണ് ഫ്രാൻസിസ് ഈ ജഡത്തിൻ്റെ പ്രവണതകളെ അതിജീവിക്കുവാൻ, ആസക്തികളെ അതിജീവിക്കുവാൻ. അല്പനേരം കഴിഞ്ഞ് തോട്ടത്തിൽ എന്തൊക്കെയോ അനങ്ങുന്നത് കണ്ട മറ്റ് സഹോദരങ്ങൾ ഓടി വന്ന് നോക്കുമ്പോൾ, ഇതാ റോസാ ചെടി തോട്ടത്തിൽ മുള്ളുകൾക്കിടയിൽ ആകെ രക്തം വാർന്നു കിടക്കുന്ന ഫ്രാൻസിസിനെയാണ് സഹോദരങ്ങൾ കണ്ടെത്തുക. അവിടെ നിന്നും സഹോദരങ്ങൾ ഫ്രാൻസിസിനെ പിതാവിനെ എടുത്തുകൊണ്ടുപോയി ശുശ്രൂഷിച്ചു. ഫ്രാൻസിസ് പറയുകയാണ്, എൻ്റെ ശരീരം കീറിമുറിഞ്ഞാലും രക്തം വാർന്നൊലിച്ചു പോയാലും എൻ്റെ ആത്മാവിന് പാപത്തിൻ്റെ ഒരു കറ ഏൽക്കാൻ ഞാൻ അനുവദിക്കില്ല. അത്രമാത്രം വിശുദ്ധിയെ സ്നേഹിച്ച ഫ്രാൻസിസ് തൻ്റെ ജീവിതത്തെയാണ് തമ്പുരാൻ്റെ മുമ്പിൽ ഫ്രാൻസിസ് എടുത്തുയർത്തുക. എനിക്ക് ഈ ലോകത്തോട് ഉള്ള മമത ക്രിസ്തുവിനോടുള്ള ശത്രുതയാണെന്ന് ഫ്രാൻസിസ് തിരിച്ചറിയുകയാണ്. ആസക്തികളെ അതിജീവിക്കുവാൻ, ശരീരത്തിൽ പീഡനങ്ങളേൽക്കാൻ ഫ്രാൻസിസ് തയ്യാറാവുകയാണ്. തൻ്റെ ശരീരത്തെ ഫ്രാൻസിസ് കഴുതയെന്നൊക്കെയാണ് വിളിച്ചത്. എൻ്റെ ദൈവത്തെ വഹിക്കുന്ന കഴുതയാണ് എൻ്റെ ശരീരമെന്നൊക്കെയാണ് ഫ്രാൻസിസ് വിളിച്ചത്. ശരീരത്തിനുണ്ടാകുന്ന എല്ലാവിധ സുഖങ്ങളെയും സന്തോഷങ്ങളെയും ഫ്രാൻസിസ് പരിത്യജിച്ചിരുന്നു. ഒരിക്കൽ വളരെയധികം രുചികരമായ ഭക്ഷണം പാചകം ചെയ്ത് സഹോദരങ്ങൾ ഫ്രാൻസിസിന് നൽകി. ഫ്രാൻസിസ് അതിൽ അല്പം ചാരമിട്ട് അതിരുന്ന് ഭക്ഷിക്കുകയാണ്. ശരീരത്തിനുണ്ടാകുന്ന എല്ലാവിധ സുഖസന്തോഷങ്ങളും ശരീരത്തെ മോടിപിടിപ്പിക്കുന്നതിനേക്കാൾ, ശരീരത്തിന് ആഹാരം നൽകി ശരീരത്തെ പുഷ്ടിപ്പെടുത്തുന്നതിനേക്കാൾ എനിക്ക് ഉത്തമം ക്രിസ്തുവിനെ പോലെ ശരീരത്തിൽ പാടുപീഡനങ്ങൾ ഏൽക്കുകയാണെന്ന് ഫ്രാൻസിസ് തിരിച്ചറിയുകയാണ്. FCC കോൺഗ്രിഗേഷനിലുള്ള ഒരു നോർബട്ടമ്മയെ നമുക്കറിയാം. ഞാൻ സഹിച്ചത് എനിക്ക് നേട്ടം, ഞാൻ സുഖിച്ചത് എനിക്ക് നഷ്ടം. ആ സന്യാസി പറഞ്ഞ വാക്കുകൾ ഇവിടെ നിറവേറപ്പെടുകയാണ്. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ ഒന്നെത്തി നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും എത്രമാത്രം വിശുദ്ധിക്ക് വേണ്ടിയാണ് ഈ മനുഷ്യൻ പോരാടിയത്. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കുമെന്നുള്ള കർത്താവിൻ്റെ വചനം അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിലൂടെ ഇന്നേ ദിനം നിറവേറപ്പെടട്ടെ. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ശരീരത്തിൽ സുഖിച്ചതിനൊക്കെയും പരിഹാരം ശരീരത്തിൽ നമ്മൾ സഹിക്കുകയാണെന്നുള്ള ആ വലിയ സത്യം നമുക്കും ഇന്നേ ദിനം മുറുകെ പിടിക്കാം. നല്ല നാഥ, നിന്നെ ഞങ്ങൾ ശരീരത്തിൽ ഞങ്ങൾ സുഖിച്ചപ്പോൾ, ശരീരത്തിൻ്റെ സന്തോഷങ്ങൾക്ക് ഞങ്ങൾ അടിമപ്പെട്ടപ്പോൾ അത് നിന്നെ മുറിവേൽപ്പിക്കുകയായിരുന്നുവെന്ന് മനസ്സിലാക്കാതെ പോയ നിമിഷങ്ങളെയോർത്ത് തമ്പുരാനോട് നമുക്ക് മാപ്പ് ചോദിക്കാം. നല്ല ദൈവമേ, വിശുദ്ധിയിൽ നിലനിന്ന, വിശുദ്ധിക്ക് വേണ്ടി ആത്മീയമായ സമരം നടത്തി വിജയിച്ച അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെ ഇന്ന് ഞങ്ങൾ ഓർക്കുമ്പോൾ ആ വിശുദ്ധൻ മുറുകെ പിടിച്ച മൂല്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സ്വായത്തമാക്കാനും, വിശുദ്ധിയെ കൂടാതെ നിന്നെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള വചനത്തെ ശിരസാവഹിക്കുവാനുള്ള വലിയ കൃപ അസീസിയിലെ ഈ കൊച്ചുമനുഷ്യന് നൽകിയതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകാൻ സർവസമ്പന്നനായ ദൈവത്തോട് ഫ്രാൻസിസിനോടൊപ്പം നമുക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ദിവ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവ്യനാഥൻ അവിടുത്തെ മുഖം നിങ്ങൾക്ക് കാണിച്ചു തരികയും കൃപാലുവുമായിരിക്കട്ടെ. അവിടുന്ന് മുഖം തിരിച്ച് നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ. ദിവ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സോദരരേ.
ജാലങ്ങളെ മഹേശ്വരനെ വാഴ്ത്തിപ്പാടിയിടുവിൻ.